മാസം മുമ്പ് റഷ്യൻ തലസ്ഥാനമായ മോസ്കോയ്ക്കടുത്തുള്ള ഒരു മ്യൂസിക് ഹാളിൽ ഇസ്ലാമിക് സ്റ്റേറ്റ് ഭീകരർ നടത്തിയ ആക്രമണത്തിൽ നൂറ്റി അമ്പതോളം പേരാണ് ക്രൂരമായി കൊല്ലപ്പെട്ടത് ആ നടുക്കം വിട്ടുമാറുന്നതിനു മുമ്പ് റഷ്യയിൽ വീണ്ടും വൻ ഭീകരാക്രമണങ്ങൾ അരങ്ങേറിയിരിക്കുകയാണ് ഇന്നലെ റഷ്യയിലെ നോർത്ത് കോക്കസസ് മേഖലയിലെ ഡാഗിസ്ഥാനിലെ രണ്ട് ഓർത്തഡോക്സ് പള്ളികൾക്കും യഹൂദ സിനഗോഗിനും പോലീസ് പോസ്റ്റിനും നേരെ കറുത്ത വസ്ത്രം ധരിച്ചെത്തിയ തോക്കുധാരികൾ നടത്തിയ വെടിവെപ്പിലും ആക്രമണങ്ങളിലും പോലീസുകാരും ഒരു പുരോഹിതനുമടക്കം പതിനഞ്ചു പേർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരിക്കുകയാണ് പള്ളിയിലേക്ക് വേടിയുതിർത്ത് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച ശേഷം പുരോഹിതനെ അങ്ങേയറ്റം ക്രൂരമായി കഴുത്തറുത്ത് കൊല്ലുകയായിരുന്നു എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ഇദ്ദേഹം നാൽപ്പത് വർഷങ്ങളായി ഡെർബൻഡിൽ വൈദികനായി വരികയാണ് ഏതാനും ആഴ്ചകൾക്ക് പുറകിൽ ഓസ്ട്രേലിയയിലെ മെൽബണിൽ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്ന മാർ മാറി ഇമ്മാനുവേലിനെ കൗമാരക്കാരനായ ഇസ്ലാമിക തീവ്രവാദി കഴുത്തിലും മുഖത്തും കുത്തി മാരകമായി പരിക്കേൽപ്പിച്ചിരുന്നു ഇപ്പോഴിതാ വൈദികനെ കഴുത്തരത്തും കൊന്നിരിക്കുന്നു ഇതൊക്കെ ഒറ്റപ്പെട്ട സംഭവമാണെന്ന് കരുതി അവഗണിക്കുന്നതിന് പകരം ഇതിനെതിരെ കനത്ത ജാഗ്രത പുലർത്താൻ ഭരണനേതൃത്വങ്ങൾ തയ്യാറാകണം കേരളത്തിലും സ്ഥിതി വ്യത്യസ്തമല്ല ഐ എസ് സ്ലീപ്പിംഗ് സെല്ലുകൾ സജീവമായ കേരളത്തിൽ ഇത്തരം അതിക്രമങ്ങൾ ഇവിടെ നടമാടാതിരിക്കുവാനുള്ള മുൻകരുതൽ എടുക്കേണ്ടതിന് പകരം തീവ്രവാദികളെ പോരാളികളാക്കി വാഴ്ത്തുന്നവർ കേരളത്തെ നിയന്ത്രിക്കുമ്പോൾ ഐ എസിന്റെ ആഹ്വാനങ്ങൾ സ്വീകരിച്ച് ഇവിടെയുള്ള തീവ്ര മനസ്കർ എപ്പോൾ വേണമെങ്കിലും ക്രൈസ്തവർ ഉൾപ്പെടെയുള്ളവർക്കു നേരെ ആക്രമണങ്ങൾ അഴിച്ചുവിട്ടേക്കാം ജാഗ്രത